ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചില്ലി ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട ക്യാപ്സിക്കം റൈസിൻ്റെ കറിയായിട്ടാണ് ചെയ്തത്. ക്യാപ്സിക്കം റൈസ് കാണാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കൂ, അതും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ചില്ലി ബീഫ് എങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്നത് കൊണ്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ കുറവൊന്നുമില്ല, ടേസ്റ്റിൻ്റെ കാര്യത്തിലും മുന്നിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. 400 ഗ്രാം ബീഫാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ബീഫ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ക്യൂബ്സായിട്ട് കട്ട് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയ സോസും 1/2 ടേബിൾ സ്പൂൺ വിനീഗറും ചേർത്ത്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും, എന്നാലും 1/4 കപ്പും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മിക്കവാറും കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് മിക്കവാറും ഇതുപോലെ, ഞാൻ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ മിക്കവാറും എനിക്ക് അടി പിടിക്കും. അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം. പിന്നീട് നമുക്ക് വേണമെങ്കിൽ അത് വറ്റിച്ചെടുത്താൽ മതി, വെള്ളം കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ. പിന്നീട് നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടി ചേർക്കുന്നില്ല. മുളക് പൊടി ഒന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ബീഫ് ചില്ലി റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ബീഫ് ചില്ലി റെഡിയാക്കാനായിട്ട് ഇനി നമുക്ക് വേണ്ടത് ക്യാപ്സിക്കും സവാളയാണ്. ഞാൻ 2 മീഡിയം സൈസ് സവാള ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 വലിയ ക്യാപ്സിക്കവും ക്യൂബ്സായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം, എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. പിന്നീട് കുറച്ച് സ്പ്രിംഗ് ഒനിയനും എടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും നമ്മുടെ ബീഫ് ചില്ലി നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും മീഡിയം ഫ്ലെയിമിൽ 6 വിസിലും എടുത്താണ് ഞാനിത് കുക്ക് ചെയ്തെടുത്തത്. കുക്കിംഗ് ടൈമും വിസിലിൻ്റെയൊക്കെ നമ്മളെടുക്കുന്ന ബീഫിൻ്റെയും കുക്കറിൻ്റെയൊക്കെ അനുസരിച്ച് വ്യത്യാസം വരാം. ബീഫ് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം, അത്രയേ വേണ്ടുള്ളൂ. ഇപ്പോൾ ഇതിൽ നമ്മൾ ഒഴിച്ച വെള്ളവും ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ചില്ലി ബീഫ് റെഡിയാക്കുമ്പോൾ അതിലേക്ക് വേണ്ടി വരുന്നതാണ്. ഇനി നമുക്ക് ചില്ലി ബീഫ് റെഡിയാക്കാൻ തുടങ്ങാം. അതിനായിട്ട് 1 കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലാണ് അരിഞ്ഞത്, നീളത്തിലല്ല, ചെറുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫിൽ നിന്ന് വന്ന വെള്ളം ചേർത്ത് കൊടുക്കേണ്ട, ബീഫ് മാത്രമായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബീഫ് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫിൻ്റെ കളറൊന്ന് മാറിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ബീഫ് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഇത് നമ്മുടെ ബീഫിൽ നിന്നിറങ്ങിയ വെള്ളവും നമ്മൾ ചേർത്ത വെള്ളവും കൂടിയാണ്. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊരു ലൈറ്റ് കളറാകുമ്പോൾ ബീഫിൻ്റെ പുറത്തൊരു ലൈറ്റ് ബ്രൗണിഷ് കളർ വരും, അതുവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. ഇത്രയും മതി, നമ്മളുടെ ബീഫ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ബീഫിൻ്റെ പുറത്തൊക്കെ നല്ലൊരു ബ്രൗണിഷ് കളറും കൂടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച സവാളയും പച്ചമുളകും ക്യാപ്സിക്കും സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റും സ്പ്രിംഗ് ഒനിയൻ അരിയൻ്റെ ആ വൈറ്റ് പാവും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. സവാളയും ക്യാപ്സിക്കും ബീഫും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളിതിലേക്ക് സോസ് ചേർക്കുന്നതാണ്, സോസിൽ ഉപ്പുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ സവാളയും ക്യാപ്സിക്കും ഒക്കെ ലൈറ്റായിട്ടൊന്ന് വാടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാളയും ക്യാപ്സിക്കും ഒക്കെ ലൈറ്റായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം.
രണ്ട് ടേബിൾ സ്പൂൺ സോയ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ചില്ലി സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നും കൂടി ചേർത്ത് നമുക്ക് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. സോസുകളെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ച നമ്മൾ ബീഫിൽ നിന്ന് ഇറങ്ങിയ ആ വെള്ളമുണ്ടല്ലോ, അതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് വന്നപ്പോൾ ഗ്രേവി പെട്ടെന്ന് അങ്ങ് തിക്കായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഗ്രേവി വേണമെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ആ കോൺഫ്ലോറും നമ്മുടെ ക്യാപ്സിക്കും സവാളയും ഒന്നും ലൈറ്റായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. ലൈറ്റായിട്ടൊന്ന് വെന്ത് ഒന്ന് റെഡിയായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് ചില്ലിയും റെഡിയായി കഴിയുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചേർത്ത കോൺഫ്ലോർ ഇപ്പം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ക്യാപ്സിക്കും സവാളയും വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല, അത്യാവശ്യത്തിന് മാത്രം വെന്ത് വന്നിട്ടേ ഉള്ളൂ. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടിയും എരിവിൻ്റെയൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. 1/2 to 2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ആവശ്യമുള്ള ഒരു തിക്നെസ് ഗ്രേവി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓനിയൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. സ്പ്രിംഗ് ഓനിയൻ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. സ്പ്രിംഗ് ഓനിയനും കൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ബീഫ് ചില്ലി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ബീഫ് ചില്ലിയാണ്. പിന്നെ കളർ, റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന കൂട്ട് നല്ല റെഡ് കളർ വേണം എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കണം. ഫുഡ് കളർ ചേർത്ത് കൊടുത്തില്ലെങ്കിൽ ഇതുപോലെ ഒരു കളറായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മൾ വീട്ടിലേക്ക് ചെയ്യുമ്പോൾ ഫുഡ് കളറിൻ്റെ ഒന്നും ആവശ്യമില്ല. കളർ ചേർക്കണം എന്നുണ്ടെങ്കിൽ കളർ ചേർത്ത് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ചെയ്ത ബീഫ് ചില്ലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം, നല്ല ടേസ്റ്റോടു കൂടി തന്നെ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുമ്പോൾ വീണ്ടും കാണാം. എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.